ായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആണ് നമുക്ക് മെയിലിലൂടെ റിക്വസ്റ്റ് വന്ന വോൾട്ടേജ് മൾട്ടിപ്ലയറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ എന്താണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലയർ അതിൻ്റെ സർക്യൂട്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് സോ നമുക്ക് വോൾട്ടേജ് മൾട്ടിപ്ലയറിനെ കുറിച്ചൊന്ന് പഠിക്കാം നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് റക്ടിഫയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് എന്നുള്ള വീഡിയോ സീരീസിൽ റെക്ടിഫയറിനെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ റെക്ടിഫയർ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഹാഫ് വെയ്വ് റെക്റ്റിഫയർ അതേപോലെ ഫുൾ വെയ്വ് റക്ടിഫയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യാം സോ നമ്മൾ റക്ടിഫയറിൽ എന്താ പഠിച്ചത് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു എ സി സിഗ്നലിനെ ഡി സി ആക്കി മാറ്റുക എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അവിടെ നമ്മൾ ഡയോഡ് റെക്റ്റിഫയർ പഠിച്ചിരുന്നു അതേപോലെ തൈറിസ്റ്റർ ഉപയോഗിച്ചുള്ള റെക്റ്റിഫയറും പഠിച്ചിരുന്നു എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡയോഡ് ഉപയോഗിച്ചുള്ള റക്ടിഫയർ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് റെക്റ്റിഫിക്കേഷനാണ് ഡയോഡ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡാണ് എന്ന് പറഞ്ഞു അവിടെ ഡയോഡ് എന്ത് ചെയ്യുകയുള്ളൂ പോയിന്റ് കഴിഞ്ഞാലേ പോയിന്റ് വോൾട്ട് കഴിഞ്ഞാലേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡയോഡ് ടേൺ ഓൺ ആവുകയുള്ളൂ സോ തയറിസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിലോ തയറിസ്റ്റർ ഉപയോഗിക്കുന്നത് കൺട്രോൾഡ് റെക്ടിഫിക്കേഷനാണ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ വോൾട്ടിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ടേൺ ഓൺ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിനെ ഡി ആക്കി മാറ്റുന്നതിനെയാണ് റക്ടിഫയർ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് സോ അവിടെ റെക്ടിഫിക്കേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എ സി ഓക്കെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക ഡി സി സിഗ്നൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ ഈ കിട്ടുന്ന ഡി സിയുടെ ഔട്ട്പുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ നമുക്ക് റെക്ടിഫയറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനേക്കാളും ഒന്നുകിൽ അത്ര ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും ഒരിക്കലും അതിനേക്കാൾ കൂടുതൽ മാഗ്നിറ്റ്യൂഡുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടില്ല റെക്ടിഫയറിൽ നമുക്ക് കിട്ടില്ല ഓക്കെ സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വോൾട്ടേജ് ആണ് അതെന്താണെന്നുള്ളത് റെക്ടിഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം അപ്പോൾ റെക്ടിഫയറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ലെസ്സർ കുറവായിരിക്കും ഇവിടെ വോൾട്ടേജ് മൾട്ടിപ്ലയറിൽ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു എ സി ടു ഡി സി കൺവേർഷനാണ് അവിടെയും നടക്കുന്നത് വോൾട്ടേജ് മൾട്ടിപ്ലയറിൽ നടക്കുന്നത് റെക്ടിഫയറിലുള്ളതുപോലെ ഒരു എ സി ടു ഡി സി കൺവേർഷനാണ് നടക്കുന്നത് ഇവിടെ എന്താണ് ഒരു പ്രത്യേകത വോൾട്ടേജ് മൾട്ടിപ്ലയറിൻ്റെ ഒരു റെക്കുലേറ്ററി സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിനേക്കാളും മാഗ്നിറ്റ്യൂഡ് ഹയർ ആയിരിക്കും അതായത് വോൾട്ടേജ് മൾട്ടിപ്ലയറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും ഹയർ മാഗ്നിറ്റ്യൂഡുള്ള ഔട്ട് പുട്ടാണ് എന്തിൽ കിട്ടുക വോൾട്ടേജ് മൾട്ടിപ്ലയറിൽ കിട്ടുക അപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഹയർ മാഗ്നിറ്റ്യൂഡുള്ള ഡി സി ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുക സാധാരണ നമ്മൾ പിന്നെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒക്കെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്പെഷ്യലി ഇൻസുലേറ്റഡ് ട്രാൻസ്ഫോമർ ഒക്കെ ഉപയോഗിക്കാം അപ്പം അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് യൂസിങ് എ ട്രാൻസ്ഫോമർ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എ സിയെ എന്താക്കി മാറ്റാം ഹയർ മാഗ്നറ്റ്യൂഡുള്ള അതായത് ഇൻപുട്ടിനേക്കാളും കൂടുതൽ മാഗ്നറ്റ്യൂഡുള്ള ഔട്ട് പുട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് ഇനി അത് എത്ര ലെവൽ വരെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് നോക്കാം ഉദാഹരണമായിട്ട് ഇത് അപ്ലൈ എ സി സിഗ്നലിൽ ഓക്കെ എ സി സിഗ്നൽ വി എം മാക്സിമം അതായത് മാക്സിമം വോൾട്ടേജ് എ സി സിഗ്നൽ നമ്മൾ ഒരു വോൾട്ടേജ് മൾട്ടിപ്ലയറിന് കൊടുക്കുകയാണ് എ സി സിഗ്നൽ വി എം അത് നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലയർ ഞാൻ വി എം തുടങ്ങും വോൾട്ടേജ് മൾട്ടിപ്ലയറിന് ഓക്കെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വോൾട്ടേജ് മൾട്ടിപ്ലയറിന് കൊടുത്തുകഴിഞ്ഞാൽ എ സി സിഗ്നൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് എന്താ കിട്ടുക ഡി സി ആണ് കിട്ടുക അല്ലേ ഡി സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു വി എം ആയിരിക്കും എൻ നമ്പർ ഓഫ് ടൈംസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തു ഉണ്ടാവും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്ത് എ സി സിഗ്നൽ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും പറ്റും ഇൻക്രീസ് ചെയ്യും ചെയ്യും ഓക്കെ ഇനി എൻ എന്ന് പറഞ്ഞാൽ എത്ര ടൈംസാ ഓക്കെ ഈ എൻ എത്ര ടൈംസാ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് മൂന്ന് ടൈപ്പ് ആണുള്ളത് ഒന്ന് വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് വോൾട്ടേജ് സർക്യൂട്ട് ഓക്കെ രണ്ടാമത്തത് വോൾട്ടേജ് ഡബിൾ മൾട്ടിപ്ലയർ സർക്യൂട്ട് രണ്ടാമത്തത് വോൾട്ടേജ് ട്രിപ്പ് മൾട്ടിപ്ലയർ സർക്യൂട്ട് വോൾട്ടേജ് ട്രിപ്ലർ മൾട്ടിപ്ലയർ സർക്യൂട്ട് ഓക്കെ മൂന്നാമത്തത് വോൾട്ടേജ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് സോ ഡബിൾ ട്രിപ്പിളർ ക്വാർട്ടർപ്ലർ മൾ മൾട്ടിപ്ലയർ സർക്യൂട്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പ് മൾട്ടിപ്ലയർ സർക്യൂട്ട് ഉള്ളത് അപ്പോൾ വോൾട്ടേജ് ഡബിൾ മൾട്ടിപ്ലയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന വി എമ്മിനെ എന്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഡബിൾ ചെയ്യും എം അല്ലേ ടു വി എം ആയിരിക്കും വോൾട്ടേജ് ഡബിൾ മൾട്ടിപ്ലയർ സർക്യൂട്ടിൽ നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ ടു വി എം ആണ് കിട്ടുക അപ്പോൾ ട്രിപ്ലറിലോ ഇതേപോലെ ത്രീ വി എം അതേപോലെ ഫോർ ക്വാർഡർ പ്ലറിൽ ഫോർ വി എം ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി ഈ വോൾട്ടേജ് ഡബിളർ സർക്യൂട്ടിനെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജ് ഡബ്ളർ സർക്യൂട്ടിനെ വീണ്ടും രണ്ടായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഹാഫ് വേവ് ഡബ്ളർ സർക്യൂട്ട് ഹാഫ് വേവ് ഡബ്ളർ സർക്യൂട്ട് രണ്ടാമത്തത് ഫുൾ വെയ്വ് ഡബ്ളർ സർക്യൂട്ട് ഒന്ന് ഹാഫ് വേവ് രണ്ടാമത്തെ ഫുൾ വേവ് അപ്പോൾ മൂന്ന് ടൈപ്പ് മേജർ അതിൽ ഡബ്ളറിലെ ഹാഫ് വെയവും ഫുൾ വെയും ഇതാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് അപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് എന്താന്ന് പറഞ്ഞു അതേപോലെ അതിന്റെ ടൈപ്സ് പറഞ്ഞു ഇനി ഇതിലെ ഓരോ ടൈപ്പും വിത്ത് സർക്യൂട്ടാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് അതൊന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ളർ സർക്യൂട്ട് ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു ഡബ്ളർ സർക്യൂട്ടിൻ്റെ അതായത് ഡബ്ളർ സർക്യൂട്ട് ട്രിപ്ലർ ക്വാർട്ടർപ്ലർ ഓക്കെ ഇങ്ങനെ മൂന്നെണ്ണമുള്ളതിൽ ഡബിളറിൽ ഫസ്റ്റ് വൺ അതായത് ഹാഫ് വേവ് ഡബിളർ സർക്യൂട്ട് പിന്നെ ഫുൾ വേവ് ഉണ്ട് അല്ലേ അതിൽ ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ എന്താ ആദ്യം നമുക്കറിയാം ഏതൊരു വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടിലും ബേസിക് ആയിട്ടുള്ള കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞു ഡയോഡും കപ്പാസിറ്ററും ആണ് അപ്പോൾ ഡയോഡും കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടാണ് മൾട്ടിപ്ലയർ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക അപ്പോൾ നമ്മളൊരു ഹാഫ് വേ വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റർ അൺചാർജ് കപ്പാസിറ്ററും അതേപോലെ ഡയോഡും ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തിൻ്റെ സർക്യൂട്ട് ആഗ്രഹം നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് എ സി ഓക്കെ നമ്മൾ എ സി അപ്ലൈഡ് സിഗ്നൽ കൊടുക്കുന്നു ഇവിടെ നമ്മൾ കപ്പാസിറ്റർ സി വണ് അതേപോലെ ഡയോഡ് ഡി വണ് ഓക്കെ കപ്പാസിറ്റർ സി വൺ സി വൺ ഡയോഡ് ഡി വൺ ഓക്കെ ഇനി രണ്ടാമത്തെ രണ്ട് കപ്പാസിറ്ററും രണ്ട് ഡയോഡും ആണ് നമ്മൾ ഹാഫ് വേവ് ഡബ്ലർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ഡയോഡ് ഓക്കെ ഡയോഡ് ഡി ടു ഡി ടു എന്ന് പറയുന്ന ഡയോഡ് ഓക്കെ ഇവിടെ സി ടു എന്ന് പറയുന്ന കപ്പാസിറ്റർ ഓക്കെ സി റ്റു എന്ന് പറയുന്ന കപ്പാസിറ്റർ ഈ സി ടുവിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുക ഓക്കെ ഔട്ട് പുട്ട് എടുക്കുന്നത് ലോഡ് കണക്ട് ചെയ്യുന്നത് സി റ്റൂൻ അക്രോസ് ആയിട്ടാണ് സോ ഇതാണ് ഒരു ഹാഫ് വേ വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ആഗ്രഹം ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം ഓക്കെ ഞാൻ ഈ സർക്യൂട്ട് സർക്യൂട്ടാഗ്രഹത്തിൽ തന്നെയാണ് വർക്കിങ്ങും വരയ്ക്കുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഡയോഡ് രണ്ട് അതായത് നമുക്കറിയാം നമ്മളൊരു അപ്ലൈഡ് സിഗ്നൽ എ സി സിഗ്നൽ ഇവിടെ കൊടുക്കുന്നു ഓക്കെ നമുക്ക് എന്താ അവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് എ സിന് എന്താക്കി മാറ്റും ഡി സി ആയിട്ട് കൺവേർട്ടായിട്ട് കിട്ടണം മാത്രമല്ല അതിൻ്റെ മാഗ്നറ്റ്യൂഡ് എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അല്ലെ അപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കിംഗ് ഒന്ന് നോക്കാം നമുക്കറിയാം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓക്കെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കാൻ നോക്കാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് ഡി വണ് ഫോർവേഡ് ആയിരിക്കും ഡയോഡ് ഡി റ്റു റിവേഴ്സ് ബയാസ് ഡൈ കണ്ടീഷനിലായിരിക്കും ഡയോഡ് ഡി വൺ ഫോർവേഡ് ഡി റ്റു റിവേഴ്സ് ബയാസിൽ ഡയോഡിൻ്റെ ആ സംഗതി ആ റെക്ടിഫയർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ റിവേഴ്സ് ബാസിൽ ഒരു എന്തായിട്ട് ആക്ട് ചെയ്യുക ഓപ്പൺ സ്വിച്ച് ആയിട്ട് ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ചും റിവേഴ്സ് ബയസിൽ ഓപ്പൺ സ്വിച്ചും അപ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ആഫ് സൈക്കിൾ ഞാൻ ഈ ഡയഗ്രത്തിൽ തന്നെയാണ് മാറ്റുന്നത് ഡി എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ഫോർവേഡ് ബയാസ്റ്റിക് അൻസ് സോറി പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഡി വണ് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും ഡി ടു ഇതെന്തായിട്ട് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടും ആക്ട് ചെയ്യും ഓപ്പൺ സ്വിച്ച് ഡി ടു ഓപ്പൺ സ്വിച്ച് ആയിട്ട് അല്ലേ അപ്പോൾ ഇതിലെ നോക്കുക കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഈ രീതിയിൽ ഇങ്ങനെ പോകും അല്ലേ അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ സി വണ്ണിലൂടെ പോയിട്ട് ഡി വണ്ണിലൂടെ സർക്കുലേറ്റ് ചെയ്യും ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ കൊടുക്കുന്ന ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി വണ് എന്താണ് ഡി വണ്ണ് ഫോർവേഡ് ബയാസ്റ്റ് ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷനിൽ ഡി ടു എന്താണ് റിവേഴ്സ് ബയാസ് റിവേഴ്സ് ബയാസ്റ്റ് കണ്ടീഷനിൽ അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതിൽ പോകുമ്പോൾ കപ്പാസിറ്റർ സി വൺ എന്തായിരിക്കും ചാർജ് ചെയ്യും അപ്പോൾ സി വൺ ചാർജസ് അല്ലേ ചാർജ് ചെയ്യും എത്ര വരെ ചാർജ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ അല്ലേ അത്രയും ചാർജ് ചെയ്യും അപ്പോൾ അതിന്റെ മാക്സിമം എത്രയാണ് വോൾട്ടേജ് വരിക വി എം ചാർജ് ടു വി എം അതായത് സി വൺ എന്നുള്ള കപ്പാസിറ്റർ വി എം വരെ ചാർജ് ആവും അല്ലേ സി ടു ലോ ചാർജ് ആവും ഇതൊരു ഓപ്പൺ സ്വിച്ച് ആണ് സോ ഡി റ്റു റിവേഴ്സ് ബൈ ആസേണ്ടത് ഓപ്പൺ സ്വിച്ച് ആണ് ഡി റ്റൂലേക്ക് ചാർജ് ആവില്ല അപ്പോൾ കപ്പാസിറ്റർ സി വൺ എന്തായി എത്ര വരെ ചാർജായി വി എം വരെ ചാർജ് ആയി അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കപ്പാസിറ്റർ സി വണ് വി എം വരെ ചാർജായി ഓക്കെ അതവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക നോക്കാം നെഗറ്റീവ് ഹാഫ് ഹാഫ്സൈറ്റിൽ നേരെ തിരിച്ച് ഡി വൺ എന്തായിരിക്കും റിവേഴ്സ് ബയാസ്റ്റ് കണ്ടീഷനിലായിരിക്കും ഓക്കെ സോ ഡി വൺ റിവേഴ്സ് ബയാസ്റ്റ് കണ്ടീഷൻ അതേപോലെ ഡി ടു എന്തായിരിക്കും ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷൻ ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ സർക്യൂട്ടിൽ എന്താ വേരിയേഷൻ വരിക ഡി വൺ അതായത് കറണ്ട് ഡയറക്ഷൻ ഡി വൺ റിവേഴ്സ് ബയാസ്ഡ അല്ലേ അപ്പോൾ ഇതൊരു ഓപ്പൺ സ്വിച്ച് ഡി ടു ഫോർവേഡ് ബയാസ്റ്റ ഇത് ക്ലോസ് സ്വിച്ച് ഓക്കെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക അതായത് നമ്മളെ ഡയറക്ഷൻ വരിക ഇങ്ങനെ വരിക കറണ്ട് ഡയറാക്ഷൻ അല്ലേ അതായത് സി റ്റൂലെ പോയി ഡി ടുയിലൂടെ പോയി സർക്കുലേറ്റ് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ കൊടുക്കുന്ന വി ഇന്ന് ആർക്ക് ചാർജ് ആവും സി റ്റൂലൂടെ കടന്നു പോകുമ്പോൾ സീ ടു നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ്സ് വോൾട്ടേജ് അതായത് വി ഇന്ന് അല്ലേ അപ്പോൾ സി ടു എന്തായിരിക്കും വി ഇന്ന് സി ടു വരും ചാർജ് ആവും അപ്പോൾ വി ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം ആകുമ്പോൾ വി എം അല്ലേ വി ഇൻ അങ്ങനെ തന്നെ ഒക്കെ മാത്രമല്ല ഈ സി റ്റൂലേക്ക് ആര് വരും അറിയോ നേരത്തെ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സി വണ് വി എം വരെ ചാർജ് ആയിട്ടുണ്ട് ആ കപ്പാസിറ്റർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഈ സി ടുയിലേക്ക് നമ്മൾ കൊടുക്കുന്ന വി ഇൻ അല്ലേ പ്ലസ് ഈ കപ്പാസിറ്റർ സി വണ് ഡിസ്ചാർജ് ആവുന്ന വി എമ്മും വരും അല്ലേ സോ വി ഇൻ പ്ലസ് വി എം സി ടു വി ഇൻ പ്ലസ് വി എം വരും അല്ലേ അതിൽ വി ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് നമ്മൾ മാക്സിമം എടുക്കുമ്പോൾ വി എം പ്ലസ് വി എം അല്ലേ സോ എന്താ വരിക ടു വി എം ഓക്കെ അപ്പോൾ സി ടുവിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നത് ടു വി എം നമ്മൾ ഇവിടെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഔട്ട്പുട്ടിൽ എത്ര എത്ര വരിക മാഗ്നിറ്റ്യൂഡ് ടു വി എം കണ്ടോ ഡബിൾ ചെയ്തു നമ്മൾ കൊടുക്കുന്നത് വി എം ആയിരുന്നു നമ്മൾ ഇവിടെ കൊടുത്തത് വി എം ആയിരുന്നു അതെന്തായി ടു വി എം ആയിട്ട് നമുക്ക് ഡബിൾ ചെയ്ത് ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടിയ ഔട്ട്പുട്ടിൽ വരല് ഇങ്ങനെയാ ഓക്കെ വരയ്ക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആക്കി വരയ്ക്കുക അപ്പം ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ വരിക എ സീനെന്താക്കിയിട്ട് മാറ്റണം ഡി സി ആക്കി മാറ്റണം അല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ഔട്ട്പുട്ടിൽ വരുന്നത് ഓക്കെ അതായത് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡി സി ആയിരിക്കില്ല ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഓക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ഓക്കെ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക മാഗ്നിറ്റ്യൂഡ് ടു വി എം ആയിരിക്കും നമ്മളിവിടെ കൊടുത്തത് എന്താ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി എം ആണ് അവിടെ എന്തായിരിക്കും ടു വി എം ആയിരിക്കും ഓക്കെ വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി ഹയർ ആയിരിക്കും ഞാൻ വരച്ചത് അങ്ങനെയാണ് ടു വി എം ആയിരിക്കും ഓക്കെ ഇതാണ് ഹാഫ് വേ വോൾട്ടേജ് ഡബ്ളർ സർക്യൂട്ട് ഇനി ഈ ഹാഫ് വേ വോൾട്ടേജ് ഡബിൾ ആർ സർക്യൂട്ടിന് ഒരു പ്രശ്നമുണ്ട് എന്താ അറിയോ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റെഗുലേഷൻ പുവറാണ് പുവർ ആണ് വോൾട്ടേജ് ഡബ്ലൂട്ട് ഇത് ആൾട്ടർനേറ്റ് സൈക്കിളിൽ സി വണ് സീറ്റും ഇങ്ങനെ ചാർജ് ആവുക ചെയ്യുക അപ്പോൾ അതിൻ്റെ റെഗുലേഷൻ ആണ് പുവറാണ് റെഗുലേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻ കൂടുതലായിരിക്കും ഇതാണ് ഹാഫ് എവ് വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ടിൻ്റെ ഒരു ഡിസ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഫുൾ വേവ് വോൾട്ടേജ് ഡബ്ളർ സർക്യൂട്ടിലേക്ക് പോകുന്നു അടുത്തതാണ് ഫുൾ വെയ് വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് അതായത് ഡബ്ലർ സർക്യൂട്ടിൽ വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ടിലെ രണ്ടാമത്തെ ഹാഫ് വേവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഫുൾ വെയ് ഡബ്ലർ സർക്യൂട്ട് അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇവിടെ രണ്ട് കപ്പാസിറ്ററും രണ്ട് ഡയോഡും തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ സർക്യൂട്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എന്ത് വരയ്ക്കുന്നു അപ്ലൈഡ് ഓക്കെ നമ്മൾ ഇൻപുട്ട് വി ഇന്ന് ഓക്കെ ഇൻപുട്ട് കൊടുക്കുന്നു ഇനി ഇവിടെ നോക്കുക ഡയോഡ് ഡി വണ് അതേപോലെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഇപ്പൊ ഡി വൺ ഡയോഡ് ഡി വൺ കപ്പാസിറ്റർ സി വൺ ഓക്കെ ഇനി ഇവിടെ ഡയോഡ് ഡി ടു കപ്പാസിറ്റർ സി ടു ഓക്കെ ഇനി ഈ സി വണ്ടി സി ടു അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഔട്ട്പുട്ട് എടുക്കുക അക്രോസ് ആയിട്ടാണ് ലോഡ് കണക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ വി എം മാഗ്നറ്റൂഡുള്ള ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ എന്താ കിട്ടുക നോക്കാം അതായത് നോക്കാം ഇതാണ് ഫുൾ വേ വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് സർക്യൂട്ടിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓക്കെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ഇതാണ് ഓക്കെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക ഡയോഡ് ഡി വണ്ണ് ഫോർവേഡ് ബയാസ്റ്റ് ആയിരിക്കും ഡി ടു റിവേഴ്സ് ബയാസ്റ്റ് ആയിരിക്കും സോ ഡി വണ് ഫോർവേഡ് ബയാസ്റ്റ് ഫോർവേഡ് ബയാസ് ഡി ടു റിവേഴ്സ് ബയാസ്റ്റ് ഓക്കെ അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരിക ഓക്കെ ഇതിലെങ്ങനെ ഇതിലെ സർക്കുലേറ്റ് ചെയ്യുക അല്ലേ ഇതിലെയാണ് സർക്കുലേറ്റ് ചെയ്യുക കാരണം എന്താ ഇങ്ങോട്ടേക്ക് പോകല്ല ഡി റ്റു എന്താണ് ഓപ്പൺ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഡി വൺ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇതെന്തായിട്ട് ആക്റ്റീവ് ഞാൻ ഈ സർ ഇതിൽ തന്നെ തിരുത്താണ് ഇതൊരു ക്ലോസ്ഡ് ടു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഇതോ ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുക അപ്പോൾ കപ്പാസിറ്റർ സി വൺ എന്തായിരിക്കും ചാർജ് ചെയ്യും എത്ര വരെ ചാർജ് ചെയ്യും അപ് ടു വി എം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ സി വണ്ണ് അപ് ടു വി എം വരെ ചാർജ് ചെയ്യും അല്ലേ സി വണ്ണ് വി എം വരെ ചാർജ് ചെയ്യും ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പോൾ സി വൺ ചാർജസ് ടു വി എം വി എം വരെ ചാർജ് ചെയ്യും സി വൺ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇനി ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി വണ്ണ് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും അല്ലേ ഡി ടു ഡി ടു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാക്ട് ചെയ്യും അല്ലെ അപ്പം ഡയറക്ഷൻ എങ്ങനെ വരിക ഡയറക്ഷൻ ഇൻപുട്ട് നേരെ ഇതിലെങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അതായത് സി ടുയിലൂടെ പോയി ഡി റ്റൂലൂടെ തിരിച്ചെത്തും അല്ലെ അപ്പം എന്താ സി ടു ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും വി എം വരെ മാക്സിമം സി ടു ചാർജ് ആവും അപ്പോൾ ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡി വൺ ഡി വൺ റിവേഴ്സ് ബയാസ്ഗാണ് റിവേഴ്സ് ബയാസ്ഗാണ് ഡി ടു എന്താണ് ഫോർവേഡ് ബയാസ്ക് ആണ് ഫോർവേഡ് ആണ് അപ്പൊ കപ്പാസിറ്റർ സി ടു എന്ത് ചെയ്യും സി ടു ചാർജസ് ടു എത്രയാണ് വി എം വരെ വി എം എന്ന് പറഞ്ഞാൽ വി ഇൻ അല്ലെ വി എം വരെ സി ടു ചാർജ് ആവും ഓക്കെ അപ്പോൾ സി ടു എന്തായി സി ടു വി എം വരെ ചാർജായി ഓക്കെ ഇനി എന്താണ് സി വണ് സി ടു അക്രോസ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടാം ഫൈനലിൽ ഇവിടെ ടു വി എം വരെ കിട്ടും അല്ലേ അപ്പോൾ സി വണ്ണും സി ടു സീരീസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഔട്ട് പുട്ടിൽ എന്താ വരാം ടു വി എം വരെ അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തു അപ്പോൾ നമുക്ക് ഔട്ട് പുട്ട് വേവ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരാം ഔട്ട്പുട്ട് വരക്കുന്ന സമയത്ത് ഓക്കെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ലൈൻ കിട്ടില്ല ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഓക്കെ ഇതെന്താണ് ടു വി എം ടു വി എം ആണ് അത് കിട്ടുക ഇവിടെ വി എം കൊടുത്തു നമുക്ക് ടു വി എം അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടി ഓക്കെ ഇതാണ് ഫുൾ വേവ് വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട് അപ്പോൾ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻ നമ്മൾ പറഞ്ഞു സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള വർക്കിംഗ് പറഞ്ഞു അപ്പോൾ ഡബ്ലർ സർക്യൂട്ടിൽ ഹാഫ് വേവും പറഞ്ഞു ഫുൾ വേവും പറഞ്ഞു അടുത്തതാണ് വോൾട്ടേജ് ട്രിപ്ലർ സർക്യൂട്ട് ഓക്കെ വോൾട്ടേജ് ട്രിപ്ലർ സർക്യൂട്ട് അപ്പോൾ ഡബിളറിൽ ഹാഫ് വേവും ഫുൾ വേവും പറഞ്ഞു ട്രിപ്ലർ സർക്യൂട്ടാണ് ഇനി അടുത്ത് നോക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ട്രിപ്ലർ സർക്യൂട്ട് അപ്പോൾ ഇതിൽ സർക്യൂട്ട് ആഗ്രഹം നോക്കാം ആദ്യം നോക്കാം നമ്മൾ കൊടുക്കുന്ന വി ഇൻ അല്ലേ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ എന്താണ് ഡബിളർ സർക്യൂട്ടിൻ്റെ കൂടെ ഒരു ഡയോഡും അതേപോലെ കപ്പാസിറ്ററും കൂട്ടും അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നു ട്രിപ്പ്ലർ സർക്യൂട്ടിൽ അപ്പോൾ നേരത്തെ രണ്ട് ഡയോഡും രണ്ട് കപ്പാസിറ്ററും ആണ് ഇവിടെ മൂന്ന് ഡയോഡും മൂന്ന് കപ്പാസിറ്ററും അപ്പോൾ ഇവിടെ ആദ്യം സി വൺ എന്നുള്ള കപ്പാസിറ്റർ സി വൺ ഓക്കെ ഡയോഡ് ഡി വൺ ഡി വൺ എന്നുള്ള ഡയോഡ് ഡയോഡ് ഡി വൺ ഇനി അടുത്ത കപ്പാസിറ്റർ നമ്മളിവിടെ താഴാണ് വരക്കുന്നത് സി റ്റു എന്നുള്ള കപ്പാസിറ്റർ ഡി ടു എന്നുള്ള ഡയോഡ് ഡി റ്റു എന്നുള്ള ഡയോഡ് ഇനി ഒരു കപ്പാസിറ്ററും ഡയോഡും കൂടി വേണം സി ത്രീ എന്നുള്ള കപ്പാസിറ്റർ അതേപോലെ ഡി ത്രീ എന്ന് പറയുന്ന ഡയോഡ് ഓക്കെ ഇതാണ് സർക്യൂട്ട് ഇനി ഔട്ട്പുട്ട് എടുക്കൽ എവിടെയാ അക്രോസ് സി വണ്ണിൻ്റെയും സി ത്രീൻ്റെയും അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഔട്ട് എടുക്കുക ഇതിന് അക്രോസ് ആയിട്ടാണ് ലോഡ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ടെടുക്കുക സി വണ്ണിൻ്റെയും സി ത്രീൻ്റെയും അക്രോസ് ആയിട്ടാണ് ഔട്ട് പുട്ട് എടുക്കുക ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ആഗ്രഹം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ടിൽ മാഗ്നിറ്റ്യൂഡ് വി എം മാഗ്നിറ്റ്യൂഡുള്ള ഒരു സൈൻ വേവ് നമ്മളിവിടെ കൊടുക്കുന്നു വി എം മാഗ്നിറ്റ്യൂഡുള്ള ഒരു സൈൻ വേവ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നു അപ്പോൾ അത് എത്ര ടൈംസാണ് ത്രീ ടൈംസ് അല്ലേ ട്രിപ്പ്ലർ സർക്യൂട്ടാണ് അതെങ്ങനെയാണ് വരുന്നത് നോക്കാം ഇതിൽ വർക്കിങ് നോക്കാം പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഡ്യൂറിങ് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ശ്രദ്ധിച്ചേ ശരിക്കും ശ്രദ്ധിക്കുക പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഡയോഡ് ഡി വണ് ഫോർവേഡ് ബയാസ്ട്രി അതേപോലെ ഡി ത്രീയും ഫോർവേഡ് ബയാസ് ഡി ടു റിവേഴ്സ് ബയാസ്ട്രി അപ്പോൾ ഡി വൺ ആൻഡ് ഡി ത്രീ ഏത് ബയാസ്ട്രാ ഫോർവേഡ് ബയാസ്റ്റ് ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷൻ അല്ലേ ഡി ടു റിവേഴ്സ് ബയാസ് ഓക്കെ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഓക്കെ ഇനി അപ്പോൾ എന്താ സംഭവിക്കുക ഡി വൺ എന്താണ് ഫോർവേഡ് ആണ് അതായത് ഇതെന്താണ് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഡി ടു ഡി റ്റു ഏത് ബയ ആസ്റ്റാ റിവേഴ്സ് ബയാസ്റ്റ് അപ്പോൾ ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഡി ഓ ഫോർവേഡ് ബയ ആസ്റ്റ് അല്ലേ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഡി ത്രീ ഡി ടു ഡി വൺ അല്ലേ ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഇതാണ് ഡയറക്ഷൻ അല്ലേ അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സി വണ്ണിലൂടെ പോയി ഡി വണ്ണിലൂടെ കംപ്ലീറ്റ് ചെയ്യും അല്ലേ അപ്പം എന്ത് ചെയ്യും സി വണ് ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻപുട്ടിന്റെ മാക്സിമം വി എം വരെ ചാർജ് ആവും അപ്പോൾ ഇവിടെ സി വൺ ചാർജസ് ടു വി എം വി എം വരെ ചാർജ് ആവും വി എം വരെ ചാർജ് ആവും മാക്സിമം അപ്പം നമ്മൾ സി വണ് വി എം വരെ ചാർജ് ആയി ഓക്കെ ഇനി വാട്ട് അബൌട്ട് സി ത്രീ സി ത്രീയിലേക്ക് ചാർജ് ഉണ്ടോ നമ്മൾ പറഞ്ഞു ഇവിടെ എടുക്കുന്ന കപ്പാസിറ്റർ മുഴുവൻ എന്താണ് അൺചാർജ്ഡ് കപ്പാസിറ്റർ അപ്പം ഇനീഷ്യലി ചാർജ് ഒന്നും ഇല്ല അപ്പൊ ഡി ത്രീയിലൂടെ കറണ്ട് പോവോ ഇല്ല അത് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ പോലും അതിലൂടെ കറണ്ട് ഒന്നും സർക്കുലേറ്റ് ചെയ്യില്ല സി ത്രീയിൽ ചാർജ് ഒന്നും ആവില്ല ചാർജ് ഓൾറെഡി ഇല്ല അൺചാർജർ കപ്പാസിറ്ററ അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സി എം സി വണ് വി എം വരെ ചാർജ് ആവും ഓക്കെ ഇനി അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിള് എന്താ സംഭവിക്കുക ഡയോഡ് ഡി വണ് ഓക്കെ ശ്രദ്ധിച്ചേ അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിപ്പോൾ സി വണ് ബിയും വരെ ചാർജ് അയക്കുന്നുണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഡി വണ്ണ് ഡി വണ് ഡി ത്രീയും റിവേഴ്സ് ബയോസ്റ്റ് റിവേഴ്സ് ബയയാസ്റ്റ് ഡി വണ്ണും ഡി ത്രീ റിവേഴ്സ് ബയയാസ്റ്റ് ഓപ്പൺ സ്വിച്ച് ഡി ടു എന്താ ഫോർവേഡ് ബയ അപ്പോൾ ക്ലോസ് ടു സ്വിച്ച് ഡി ടു ഫോർവേഡ് ഫോർവേഡ് ബയോസ്റ്റ് അപ്പോൾ ക്ലോസ് ടു സ്വിച്ച് അപ്പോൾ എന്താ സംഭവിക്കും ഓൾറെഡി ഇവിടെ സി വണ് ചാർജ് അയക്കുന്നുണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലെ ഈ ഒരു ഡയറക്ഷനിലാണ് വരിക അല്ലേ അപ്പോൾ എന്തെയും സി ടു ചാർജ് ആവും ഡി റ്റൂലൂടെ തിരിച്ചു വരും അല്ലേ അപ്പോൾ സി ടു ചാർജ് ആകുന്ന സമയത്ത് സി ടു എത്ര വരെ ചാർജ് ആവും ഇൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വി എം പ്ലസ് ഈ വി എം ഡിസ്ചാർജ് ആവുന്നുണ്ട് അല്ലേ എങ്ങോട്ടേക്ക് സി ടു ഡിസ്ചാർജ് ആവുന്നുണ്ട് അതായത് ഇൻപുട്ടിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ ഈ സി ഈ സി വണ്ണിലുള്ള ചാർജ് ആയിട്ട് നേരത്തെ ചാർജ് ആയിക്കുന്ന വി എം ഇതിലേക്ക് സി ടുയിലേക്ക് ഡിസ്ചാർജ് ആവുന്നുണ്ട് അല്ലേ സോ ഇതിലെ സി ടു ഡിസ്ചാർജ് ആവുന്നുണ്ട് സോ സി ടു ലെന്ത് കിട്ടും വി എം പ്ലസ് അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലെ വി എം പ്ലസ് അതായത് ഈ സി വണ് ഡിസ്ചാർജ് ആവുന്ന വി എം ഈക്വൽ ടു ടു വി എം അല്ലേ അപ്പോൾ സി ടു നമുക്ക് എന്ത് കിട്ടി ടു വി എം അതായത് ഈ സി വണ് ഡിസ്ചാർജ് ആവുന്നതും പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വി എം പ്ലസ് വി എം ഈക്വൽ ടു ടു വി എം അപ്പോൾ ഈ വി എം ഇവിടുന്ന് പോകും അല്ലേ ഇതിലേക്ക് ഡിസ്ചാർജ് ആയി അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്താൽ സി ടു അല്ലേ സി ടു ചാർജസ് ടു എത്രയാ വി എം പ്ലസ് വി എം ഈക്വൽ ടു വി എം ഓക്കെ അതിൽ ഒരു വി എം വരെ പറഞ്ഞാൽ സി വണ് ഡിസ്ചാർജ് ആവുന്നത് പ്ലസ് നമ്മൾ ഇൻപുട്ട് അപ്പോൾ ടു വി എം വരെ എന്ത് ചെയ്യും സി ടു ചാർജ് ആവും അപ്പോൾ സി ടു നമുക്ക് ടു വി എം കിട്ടും അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പറഞ്ഞു അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇപ്പോൾ എന്താ എത്തി നിൽക്കുന്നത് സി ടു ടു വി എം വരെ ചാർജ് ആയി നിൽക്കുന്നുണ്ട് ഇനി ഡ്യൂറിങ് നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നേരെ തിരിച്ച് അതായത് ഡി വണ്ണും ഡി ത്രീയും ഫോർവേർഡ് ബൈ ആസ്റ്റ് ഡി ടുവേഴ്സ് ബൈ ആസ്റ്റ് അല്ലേ ഡി വൺ ആൻഡ് ഡി ത്രീ ഫോർവേഡ് ബൈ ആസ്റ്റ് അതേപോലെ കണ്ടീഷനിലായിരിക്കും അല്ലേ അപ്പൊ നോക്ക് എന്താ സംഭവിക്ക ഏതാ ഡയറക്ഷൻ നോക്ക് ഡയറക്ഷൻ വരിക ഓക്കെ അതേപോലെ അതായത് ഇവിടെ നോക്ക് ഇതിലെങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അല്ലേ അപ്പോൾ സി വൺ ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും സി വൺ എത്ര വരെ ചാർജ് ആവും വി എം വരെ ചാർജ് ആവും അല്ലേ സി വണ് വി എം വരെ ചാർജ് ആവും ഓക്കെ ഇനി വാട്ട് അബൌട്ട് ഹിയർ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ കപ്പാസിറ്ററിൽ എന്തുണ്ട് ടു വി എം ഉണ്ട് അല്ലേ ടു വി എം ഉണ്ട് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും അല്ലേ ഡിസ്ചാർജ് ചെയ്യും ഇതിലെങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ സി ത്രീയിലേക്ക് എന്താ ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ വി എം ഡിസ്ചാർജ് ചെയ്യുന്നത് ഇതിലൂടെ പോയി സി ത്രീലൂടെ പോകും അപ്പോൾ സി ത്രീലേ ഈ സി ടു ഡിസ്ചാർജ് ചെയ്യുന്നത് ഇതിലേക്ക് എത്തും സി ത്രീയിലേക്ക് എത്തും എത്ര എത്തുക ഇവിടെ സി ടുയിലുള്ള ടു വി എം കംപ്ലീറ്റ് എന്ത് ചെയ്യും സി സി ത്രീയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഇവിടെ സി ത്രീയിൽ എന്ത് വരും ടു വി എം വരും ഓക്കെ അപ്പോൾ ഇവിടെ സി വണ്ണിൽ വി എം സി ത്രീയിൽ ടു വി എം അതിൻ്റെ സീരീസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടുക വരും അല്ലേ അപ്പം എന്താ സംഭവിക്കുക ഡ്യൂറിങ് നെക്സ്റ്റ് പോസിറ്റീവ് ആശകൾ ഇപ്പോൾ പറഞ്ഞതിൽ സി വണ് എന്താവും ചാർജസ് ടു വി എം വരെ ചാർജ് ആവും സി വണ് വി എം വരെ ചാർജ് ആവും അതേപോലെ സി ത്രീ എന്താവും സി ത്രീ ചാർജസ് ടു വി എം അത് എവിടെ കിട്ടുന്നത് ഡിസ്ചാർജ് ഫ്രം സി ടു സി ടുവിൻ്റെ ഡിസ്ചാർജ് ആണ് അല്ലേ ഡിസ്ചാർജ് ഫ്രം സി ടു സി ടു എന്നുള്ള ഡിസ്ചാർജ് കാരണം ടു വി എം ആവും ഓക്കെ ഏത് സി ത്രീ അപ്പോൾ സി ത്രീ സി വണ്ണിൻ്റെ അക്രോസ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുമ്പോൾ ബി എം പ്ലസ് ടു വി എം ത്രീ വി എം നമുക്ക് ഔട്ട് പുട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഔട്ട് പുട്ടിൻ്റെ വെയ് ഫോം വരയ്ക്കുമ്പോൾ ഓക്കെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മാഗ്നറ്റീവ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരയ്ക്കുക നമുക്കിവിടെ കിട്ടൽ എന്താണ് ടൂ സോറി ത്രീ വി എം ആണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ത്രീ വി എം ആണ് നമുക്ക് ഔട്ട് പുട്ടിൽ കിട്ടുക അപ്പോൾ വി എം എന്ത് ചെയ്തു ട്രിപ്പിൾആർ മൂന്ന് ടൈംസ് ഓക്കെ ത്രീ വി എം ആയിട്ട് ഔട്ട് പുട്ടും അപ്പോൾ ആദ്യത്തെ ഹാഫ് വേവിലും ഫുൾ വേവിലും ഡബ്ളറിൽ ടു വി എം ആണ് ഇവിടെ ത്രീ വി എം ഔട്ട് ആ എങ്ങനെയാണ് വർക്കിംഗ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഓക്കെ ഇതാണ് വോൾട്ടേജ് ട്രിപ്ലർ സർക്യൂട്ട് അടുത്തതാണ് വോൾട്ടേജ് ക്വാർട്ട്രിപ്ലർ സർക്യൂട്ട് ഓക്കെ ഫോർ ടൈംസ് അതായത് വി എം കഴിഞ്ഞാൽ ഫോർ വി എം നമുക്ക് ഔട്ട് പുട്ട് കിട്ടണം അപ്പോൾ ഇതേപോലെ തന്നെയാണ് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം സോ ആദ്യം അതിന്റെ സർക്യൂട്ട് ആയാലും നോക്കാം ഓക്കെ ശ്രദ്ധിക്കുക നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വി ഇന്ന് മാക്സിമം വി എം വരെ ഓക്കെ വി ഇന്ന് ഇനി നമുക്ക് എന്ത് വേണം നമ്മൾ ഡബ്ളറിൽ രണ്ട് കപ്പാസിറ്ററും രണ്ട് ഡയോഡും ട്രിപ്ലറിലോ മൂന്ന് കപ്പാസിറ്ററും മൂന്ന് ഡയോഡും അപ്പോൾ കോ നാല് കപ്പാസിറ്ററും നാല് ഡയോഡും അപ്പോൾ നമ്മളിവിടെ നാല് കപ്പാസിറ്റർ സി വൺ എന്നുള്ള കപ്പാസിറ്റർ ഡയോഡ് ഡി വൺ എന്നുള്ള ഡയോഡ് സി വൺ ഡി വൺ ഇനി അടുത്തത് അടുത്തത് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരയ്ക്കുക അടുത്തത് താഴെ സി ടു എന്നുള്ള കപ്പാസിറ്റർ ഡയോഡ് ഡി റ്റു ഓക്കെ ഡയറക്ഷനും അതായത് ഡയറിൻ്റെ ഡയറക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അതേപോലെ കപ്പാസിറ്റർ മോളും താങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക ഓർത്തിരിക്കാം വരയ്ക്കാൻ വേണ്ടി ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഓക്കെ ഇത് എന്ത് ചെയ്യണം ഇനി തിരിച്ച് വരയ്ക്കണം ആൾട്ടർനേറ്റ് ആയിട്ട് ഓക്കെ ഡയോഡ് ഡി ത്രീ കപ്പാസിറ്റർ സി ത്രീ ഓക്കെ സി വൺ സി ടു സി ത്രീ ഇനി അടുത്തെന്താ താഴെയാണ് വരേണ്ടത് അല്ലേ സി ഫോർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കപ്പാസിറ്റർ സി ഫോർ ഇവിടെ ഡയോഡ് നേരെ തിരിച്ച് ഡി ഫോർ ഡി ഫോർ ഇനി ഔട്ട്പുട്ട് എടുക്കൽ എങ്ങനെയാ അക്രോസ് സി ടു ആൻഡ് സി ഫോർ ഓക്കെ സി ടു സി ഫോറിൻ്റെയും അക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഔട്ട്പുട്ട് എടുക്കുന്നു ഇതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക ഓക്കെ ഇതിൻ്റെ വർക്കിംഗ് നോക്കാം ഡ്യൂറിങ് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഡയോഡ് ഡി വണ്ണും അതേപോലെ ഡി ത്രീ ഫോർവേഡ് ബയോസ്റ്റ് ഡി റ്റൂ ഡി ഫോറും റിവേഴ്സ് ബയ ആസ്റ്റ് അല്ലേ സോ ഡി വൺ ആൻഡ് ഡി ത്രീ ഫോർവേഡ് ഡി വൺ ആൻഡ് ഡി ത്രീ ഫോർവേഡ് ബയോസ്റ്റ് ഡി റ്റു ആൻഡ് ഡി ഫോർ എന്താണ് റിവേഴ്സ് ബയാസ്റ്റ് റിവേഴ്സ് ബയാസ്റ്റ് അപ്പം നോക്കാം അത് മാറ്റി വരക്കാണ് ഡി വണ് ഡി വണ് ഫോർവേഡ് ബയസ്റ്റ് ആണ് സോ ക്ലോസ്ഡ് സ്വിച്ച് ഡി വൺ ഡി ടു എന്താണ് ഡി വണ്ണും ഡി ത്രീ അല്ലേ ഫോർവേഡ് ബയയാസ്റ്റ് അപ്പോൾ ഇത് രണ്ടും ക്ലോസ് ടു സ്വിച്ച് ക്ലോസ് ടു സ്വിച്ച് ഡി ടു എന്താണ് റിവേഴ്സ് ബയാസ്ട്രി ഇത് ഓപ്പൺ സ്വിച്ച് ആണ് ഡി ഫോറും റിവേഴ്സ് ബയോസ്ട്രി ഇത് ഓപ്പൺ സ്വിച്ച് ആണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത് ഓക്കെ സോ ഡി വണ്ണും ഡി ത്രീയും എന്താണ് ഫോർവേഡ് ബയോസ്ട്രി ഡി ടു ഡി ഫോർ റിവേഴ്സ് ബയാസ്ട്രി അപ്പോൾ എന്താ സംഭവിക്കുക പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നോക്കാം കറണ്ട് ഡയറക്ഷൻ ഓക്കെ സി വണ്ണിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സി വണ്ണിലൂടെ പോയി ഡി വണ്ണിലൂടെ തിരിച്ചു വരും അല്ലേ അപ്പോൾ സി വൺ എന്ത് ചെയ്യും സി വൺ ചാർജസ് ടു എത്ര വരെ ചാർജ് ആവും അപ് ടു മാക്സിമം വി എം വരെ ചാർജ് ആവും അപ്പോൾ സി വൺ എന്ത് ചെയ്യും വി എം വരെ ചാർജായി ഓക്കെ അതേസമയം ഡി ത്രീയോ ഇവിടെ സി ത്രീ ചാർജ് ആണ് അൺചാർജഡ് കപ്പാസിറ്റി അപ്പോൾ സി ത്രീ അതിലെന്താകില്ല ചാർജ് ആവൂല അല്ലേ അവിടെ ഡിസ് സോറി അവിടെ ഡിസ്ചാർജ് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ ഇതിലൊന്നും ഇല്ല കറണ്ട് ഫ്ലോ ചെയ്യൂല അപ്പോൾ ഡി വണ് സോറി സി വണ്ണ് വി എം വരെ ചാർജായി ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഓക്കെ ഡി ടു ഡി ഫോർ റിവേഴ്സാണ് മൈ നമ്മൾ നമ്മൾ അത് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും ഡി ത്രീയിൽ എന്താ ഇതിൽ അൺചാർജഡ് കപ്പാസിറ്റർ ആയതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് കഴിഞ്ഞു ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മാറും അല്ലേ നേരെ തിരിച്ചാവും അതായത് ഡി വണ്ണും ഡി ത്രീയും റിവേഴ്സ് ബയാസ്റ്റ് കണ്ടീഷൻ ഡി ടു ഡി ടു ഡി ഫോറും എന്താണ് ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷൻ അപ്പോൾ ഡി വൺ ആൻഡ് ഡി ടു റിവേഴ്സ് ബയാസ്റ്റ് റിവേഴ്സ് ഡി ത്രീ ഡി വൺ ആൻഡ് ഡി ത്രീ റിവേഴ്സ് ബയാസ്റ്റ് ഡി റ്റു ആൻഡ് ഡി ഫോർ എന്താണ് ഫോർവേഡ് ബയാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും ഫോർവേഡ് ഓക്കെ അപ്പോൾ എന്താ ഡയ ഡയറക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കുക ഇതിലെങ്ങനെ വന്ന് ഈ ഒരു ഡയറക്ഷൻ അല്ലേ അപ്പോൾ എന്ത് ചെയ്യും കപ്പാസിറ്റർ സീ ടു ചാർജ് ആവും അല്ലേ ഡി ടു ലൂടെ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യല്ലേ സി ടു ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിപ്ലറിൽ പഠിച്ചു അല്ലെ വി ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വി എം ആ പ്ലസ് ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവില്ല ഇതിലേക്ക് അപ്പോൾ പ്ലസ് വി എം വി എം പ്ലസ് വി എം ടു വി എം വരെ ചാർജ് ആവും അതിലൊരു വി എം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊന്നും അടുത്ത വി എം കപ്പാസിറ്റർ സി വണ് ഡിസ്ചാർജ് ആവുന്ന അപ്പോൾ സി വണ് കംപ്ലീറ്റ് എന്ത് ചെയ്യും ഇതിലേക്ക് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ സി ടു എന്തായി ടു വി എം ആയി അപ്പോൾ എന്താ സംഭവിക്കുക ഇതിലെ വന്നു ഇൻ ഡി ഫോറോ ഇവിടെ സി ത്രീ ചാർജ് ആയിട്ടുണ്ടോ ഇല്ല ഡിസ്ചാർജ് ചെയ്യാൻ ഒന്നും ലൺ ചാർജ് ആണ് അപ്പൊ ഡി ഫോറിലൊന്നും നമുക്ക് കിട്ടില്ല അപ്പം എന്താണ് ഇവിടെ സി ടു ചാർജസ് ടു എത്ര വരെ ചാർജ് ആവും വി എം പ്ലസ് വി എം ഈക്വൽ ടു ടു വി എം വരെ സി ടു ആയിട്ട് അവിടെ നിൽക്കും ഓക്കെ ഇതാണ് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഓക്കെ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഓക്കെ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നേരെ തിരിച്ച് ആദ്യത്തെ പോലെ തന്നെ അല്ലേ അതായത് ഡി വണ്ണ് ഡി വണ്ണും അതേപോലെ ഡി ത്രീയും ഫോർവേഡ് ബയാസ്റ്റ് ഡി റ്റൂം ഡി ഫോറും റിവേഴ്സ് ബയാസ്റ്റ് അല്ലേ അപ്പോൾ നോക്ക് അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡി വൺ ആൻഡ് ഡി ത്രീ ഫോർവേഡ് ബയാസ്റ്റ് ഫോർവേഡ് ഡി റ്റു ആൻഡ് ഡി ഫോർ റിവേഴ്സ് ബയാസ്റ്റ് കണ്ടീഷൻ ഓക്കെ റിവേഴ്സ് ബയാസ്റ്റ് അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുക ഇതിലെ സർക്കുലേറ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഇത് സി വണ് ചാർജ് ആവും എത്ര വരെ ചാർജ് ആവും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അത്രയും വരെ ചാർജ് ആവും വി എം വരെ ആയി ഓക്കെ ഇനി ഇപ്പുറത്ത് എന്താ സംഭവിക്കുക ഇവിടെ നോക്ക് ഇവിടെ സി ടു ചാർജ് ആയിട്ടുണ്ട് ടു വി എം ഇത് ഡിസ്ചാർജ് ചെയ്യും അല്ലേ ഡി വണ് അതായത് ഈ സി ടു ഡിസ്ചാർജ് ചെയ്തിട്ട് സി ത്രീ കൂടെ സർക്കുലേറ്റ് ചെയ്യും അല്ലേ അതായത് ഇവിടെ ഉണ്ടായിരുന്ന സി റ്റു ഡിസ്ചാർജ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് അതായത് സി ത്രീ കൂടെ ഡി ത്രീ കൂടെ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ ഈ സി ടുവിലുള്ള ഈ ടു വി എം കംപ്ലീറ്റ് എങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവും സി ത്രീ ഡിസ്ചാർജ് ആവും അല്ലേ അപ്പോൾ ഈ ടു വി എം കംപ്ലീറ്റ് സി ത്രീ ഡിസ്ചാർജ് ആവും അപ്പോൾ ഈ ടു വി എം സി ടു എന്ത് ചെയ്യും നേരെ സി ത്രീ ലേക്ക് ടു വി എം സി ത്രീയിലേക്ക് ഡിസ്ചാർജായിട്ട് കിട്ടും അത് എവിടെന്നാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക സി വൺ ചാർജസ് ടു എത്ര വരെ ചാർജ് ആവും വി എം വരെ ചാർജ് ആവും അതേപോലെ സി ത്രീ എന്തായിരിക്കും ചാർജസ് എത്ര വരെ ചാർജ് ആവും വി എം ആ ടു വി എം എവിടുന്ന കിട്ടിയത് ഡിസ്ചാർജ് ഫ്രം സി ടു സി ടുന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ള സി ത്രീ ടു വി എം വരെ ഡിസ്ചാർജ് ആയിട്ട് കിട്ടും ഓക്കെ ഇതാണ് മൂന്നാം സോറി സെക്കൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിള് സംഭവിക്കുക ഇനി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഓക്കെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഇത് കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കാം നേരെ തിരിച്ച് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഡി വണ്ണും ഡി ത്രീയും റിവേഴ്സ് ബയാസ്റ്റ് ആവും ഡി ടു ഡി ഫോറും ഫോർവേർഡ് ബയാസ്റ്റ് അല്ലെ നോക്ക് ഡി വണ്ണും ഡി ത്രീയും റിവേഴ്സ് ഡി ടു ഡി ഫോർ ഫോർവേഡ് ബയാസ്റ്റ് ഓക്കെ ഇനി എന്താ സംഭവിക്കാൻ നോക്ക എങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം അതായത് ഓൾറെഡി സി വൺ അവിടെ ബി എം വരെ ചാർജ് ആയിട്ടുണ്ട് അല്ലേ ഇപ്പോ ഇത് രണ്ടു ആണ് അതായത് ഡി ടു ഡി ഫോറും ആണ് ക്ലോസ്ഡ് സ്വിച്ച് ഡി വണ്ണും ഡി ത്രീ എന്താണ് ഓപ്പൺ സ്വിച്ച് ആണ് അപ്പോൾ ഇവിടെ ഞാൻ എന്താ സംഭവിക്കുക അതായത് ഈ സി വൺ വി എം വരെ ചാർജ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അത് എന്ത് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലൂടെ സി ടു ഡിസ്ചാർജ് ആയിട്ട് ഡി ടു സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ സി ടു എന്ത് ചെയ്യും സി ടു ചാർജാവും അതായത് സി എന്നുള്ള ഡിസ്ചാർജ് വി എം വരെ സി ടു എന്ത് ചെയ്യും ചാർജ് ആവും അല്ലേ അപ്പോൾ സി ടു ചാർജ് ആവും സി ടു ചാർജസ് ടു കിട്ടിയത് ഡിസ്ചാർജ് ഫ്രം സി വൺ അല്ലെ അപ്പൊ അതിന്റെ ബ്രാക്കറ്റില് അതെങ്ങനെയാണ് കിട്ടിയത് ഡിസ്ചാർജ് ഫ്രം ഡിസ്ചാർജ് ഫ്രം എവിടുന്നാ ഡിസ്ചാർജ് ആവുന്നത് സി വൺ സി വൺ ഡിസ്ചാർജ് ആയിട്ടുള്ള വി എം വരെ കിട്ടും ഏതിലാണ് സി ടു വി എം ഐ അല്ലെ ഇനി ഒന്ന് ആ ഡിസ്ചാർജും കിട്ടും മാത്രമല്ല ഇതിലല്ലേ സർക്കുലേറ്റ് ചെയ്യുന്നത് അതും കിട്ടൂലേ അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും കൂടിയും കിട്ടൂലേ ഇൻപുട്ട് എത്ര വി ഇൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വി എം വി എം അപ്പം ഇത്രയും വരിക ടു വി എം അപ്പൊ സി ടു എന്തായി ടു വി എം അപ്പോൾ സി ടു ചാർജസ് ടു വി എം പ്ലസ് വി എം കൂടി ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അപ്പോൾ എന്താ വരാ ടു വി എം ടു വി എം അപ്പോൾ സി ടു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത് വി എം പ്ലസ് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കിട്ടുന്നത് ഓക്കെ അതും മൊത്തം അപ്പോൾ ഇത്ര വരും ടു വി എം വരും ഇനി അതേ സമയം എന്താ ഇപ്പുറത്തെ സൈഡിൽ ഈ ലൂപ്പിൽ എന്താ സംഭവിക്കുക അതായത് ഇവിടെ സി ത്രീ ചാർജ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് സി ടു ഡിസ്ചാർജ് ചെയ്ത ടു ബി എം സി ത്രീയിൽ ചാർജായി നിൽക്കുന്നുണ്ട് ആ സി ത്രീ എന്ത് ചെയ്യും ഇതിലൂടെ സി ഫോറിലേക്ക് ഇത് ഡിസ്ചാർജ് ചെയ്യും ആ ടു ബി എം എന്ത് ചെയ്യും സി ത്രീ ഡി ഫോർ ഓക്കെ ഡി ഫോറിലൂടെ എന്ത് ചെയ്യും നേരെ സി ഫോറിലേക്ക് സി ത്രീ ഡി ഫോർ സി ഫോറിലേക്ക് എന്ത് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും അപ്പം സി ഫോറിലെന്ത് കിട്ടും നമുക്ക് സി ഫോറിൽ നമുക്ക് സി ഫോറിൽ കിട്ടും അല്ലെ സി ത്രീ ഡിസ്ചാർജ് ചെയ്യുന്നത് നേരെ സി ഫോറിലേക്ക് വരും അപ്പോൾ സി ഫോറിലെന്താ ചെയ്ത സി ഫോർ ചാർജസ് ടു എത്ര ചാർജ് ചെയ്യുന്നത് ചാർജസ് ടു ടു വി എം അല്ലേ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഡിസ്ചാർജ് ഫ്രം സി ത്രീ അല്ലേ സി ത്രീ ഡിസ്ചാർജ് ചെയ്യുന്നത് എവിടേക്കെത്തും സി ഫോറിലേക്ക് എത്തും അല്ലേ അപ്പോൾ നോക്ക് സി ത്രീയിലുള്ള ടു വി എം നേരെ സി ഫോറിലേക്ക് എത്തി അപ്പോൾ ഇത് പോയി അല്ലേ ഇവിടെ സി വണ്ണിലുള്ളത് എവിടെ എത്തിയിട്ടുണ്ട് സി എത്തിയിട്ടുണ്ട് അല്ലേ ഇതും പോയി ഇത് രണ്ടും ബ്ലാങ്ക് ആയി അല്ലേ ഇതേ പ്രൊസീജിയർ എന്തെയ്യും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ നോക്ക് ഇവിടെ നോക്ക് സി ടുനും സി ഫോറിനും അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ സി ടു ടു വി എം സി ഫോറിൽ ടു വി എം രണ്ടും സീരീസാണ് അപ്പോൾ എത്ര വരിക ഔട്ടിൽ ഫോർ വി എം നമുക്ക് ഔട്ടിൽ കിട്ടും അപ്പോൾ ഔട്ട് പുട്ടായിട്ട് നമുക്ക് എത്ര കിട്ടും ഫോർ വി എം ഇതാണ് വോൾട്ടേജ് ക്വാട്ടർ സ ക്വാർട്ടർ പ്ലസ് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഔട്ട് എടുക്കുന്ന സി ടു സി ഫോറിൻ്റെ അക്രോസ് നമുക്ക് എത്ര കിട്ടും ഫോർ വി എം കിട്ടും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും ഇനി ഇതിൻ്റെ വേവ് ഫോം ഔട്ട് പുട്ട് ഫോം നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട് പുട്ട് ഫോം എങ്ങനെ വരയ്ക്കാം അപ്പോൾ ഔട്ട് പുട്ട് വേഫോം വരയ്ക്കുമ്പോൾ നോക്കാം ആംപ്ലിറ്റ്യൂഡൊക്കെ സെയിം ആയിട്ട് വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം എങ്ങനെ വരയ്ക്കുക നേരത്തെ വരച്ച പോലെ തന്നെയാണ് ഈ രീതിയിലാണ് ഇതിൻ്റെ വേവ് ഫോം വരിക ഇതെത്രയാണ് മാഗ്നറ്റ്യൂഡ് ഫോർ വി എം ഇതാണ് ഇതിൻ്റെ വേവ് ഫോം വരുന്നത് വോൾട്ടേജ് ക്വാർട്ടർ പ്ലസ് സർക്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഹാഫ് സൈക്കിളും അതായത് ഫസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ദെൻ സെക്കൻഡ് പോസിറ്റീവ് സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിള് എൻ്റെ വർക്കിംഗ് ഫൈനലി നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ ഫോർ വി എം വരുന്നവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടിനെ കുറിച്ചാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് എന്താന്ന് പറഞ്ഞു അതേപോലെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട് അതായത് ക്വാർട്ടർ പ്ലേ സോറി ഡബ്ലർ സർക്യൂ വോൾട്ടേജ് ഡബ്ളർ സർക്യൂട്ട് ട്രിപ്ലർ സർക്യൂട്ട് ക്വാർട്ടർപ്ലർ സർക്യൂട്ട് ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു നമുക്ക് മെയിൽ വന്ന റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തത് സോ എടുത്തത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ഓക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ടു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക്